ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പ്രവാചകനായ ഹോശേയ പുനരുത്ഥാനത്തെക്കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം. നാം പുനരുത്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിച്ച സമയത്ത് തന്നെ പുനരുത്ഥാനം പഴയ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അഥവാ പഴയ നിയമത്തിൽ തന്നെ പുനരുത്ഥാനത്തെക്കുറിച്ച് പല പ്രവാചകന്മാരും മറ്റും സൂചിപ്പിച്ചിരിക്കുന്നു എന്നതിനെ കാണിക്കുന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പരാമർശം വിലയിരുത്തുകയുണ്ടായി. 1 കൊരിന്ത്യർ 15:4 അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന്. അതായത് യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്യും എന്ന് മാത്രമല്ല, യേശു മരിച്ചവരിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തന്നെ വ്യക്തമായി പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ആ വാക്യത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നിയേക്കാം, പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. പ്രവാചകനായ ഹോശേയ നമുക്ക് അതിനുള്ള ഉത്തരം നൽകിത്തരും. ഹോശേയ പ്രവചനം 6:1-3 അവിടെ ഇപ്രകാരം നാം കാണുന്നു: വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ഈ പ്രവചന വേദഭാഗം ആരംഭിക്കുന്നത് തന്നെ കർത്താവിങ്കലേക്ക് അനുതാപത്തോടും വിശ്വാസത്തോടും കൂടെ മടങ്ങി വരുന്നവർക്കുള്ള സൗഖ്യത്തിൻ്റെയും പാപക്ഷമയുടെയും വാഗ്ദാനത്തോടു കൂടിയാണ്. അതിനുശേഷം 2-ാം വാക്യം ആരംഭിക്കുന്നത് 3-ാം ദിവസം നടക്കാനിരിക്കുന്ന പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രവചനത്തോടെയാണ്, അഥവാ മുന്നറിയിപ്പോടെയാണ്. അവിടെ എഴുതിയിരിക്കുന്നു ഹോശേയ 6:2, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. ഈ വാഗ്ദാനം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഏകവചനത്തിലല്ല, ബഹുവചനത്തിലാണ്. അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഈ പ്രവചനം യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അനുതാപത്തോടും വിശ്വാസത്തോടും കൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള പ്രബോധനം അനുസരിക്കുന്ന ഏവർക്കും കൂടെ ഉള്ളതാണ് എന്ന് വ്യക്തമാകുന്നു. ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി, അഥവാ അത് എന്തിനെയൊക്കെ ഉൾക്കൊള്ളുന്നു എന്ന് വ്യക്തമായും വിശദമായും മനസ്സിലാക്കണമെങ്കിൽ സുവിശേഷത്തെക്കുറിച്ച് ദൈവം പുതിയ നിയമത്തിലൂടെ വെളിപ്പെടുത്തി തരുന്ന തിരുവചന സത്യങ്ങൾ കൂടെ പൂർണ്ണമായും നാം വിശകലനം ചെയ്യേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും സമാനമായി യേശുവിൽ വിശ്വസിക്കുന്നവരും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുവല്ലോ. ആ തിരുവചന സത്യങ്ങൾ ഞങ്ങൾക്ക് പൊരുൾ തിരിച്ച് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം കരേറ്റുന്നു. തുടർന്നും ആഴത്തിലുള്ള തിരുവചന ഭാഗങ്ങൾ അടിയങ്ങളെ ഗ്രഹിപ്പിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. എല്ലാ അപേക്ഷകളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായി സമർപ്പിക്കുന്നു. പിതാവേ, കൃപയോടെ കേൾക്കണമേ, ഉത്തരമല്ലണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.